ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ PES 21 തുടങ്ങുന്നതിന് മുമ്പ് കുറേ ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുറേ വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഗൈസ്, നമ്മളൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു PES 21 ഫുൾ ഗൈഡിനെ പറ്റി. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ എന്തായാലും തീർച്ചയായും PES 21 തുടങ്ങുമ്പോൾ നിങ്ങളെ തീർച്ചയായും സഹായിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ ജി പി ഫാം ചെയ്യാനായിട്ടുള്ള ലെജിറ്റ് വേസ് എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഓട്ടോ ക്ലിക്കറിൻ്റെ ഒരു കാര്യവും പറയുന്നില്ല. ഓട്ടോ ക്ലിക്കർ എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ ട്രിക്ക് വഴി അല്ലെങ്കിൽ ടിപ്പ് വഴി നിങ്ങൾക്ക് എന്തായാലും ഒരു 1-2 ദിവസം കൊണ്ട് ഒരു 1 മില്യൺ GP ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇതിൽ പറയുന്ന മിക്ക ടിപ്സും ഒരു 20-30% ആൾക്കാർക്ക് പുതിയ PES യൂസേഴ്സിനൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ഞാൻ ഓട്ടോ ക്ലിക്കർ നിങ്ങളോട് ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കറിയാം, ധാരാളം ആൾക്കാർ ഏറ്റവും കൂടുതൽ GP ഫാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ ഓട്ടോ ക്ലിക്കർ. ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിച്ച് ധാരാളം ആൾക്കാർ സിം മാച്ചസും ക്യാമ്പയിൻ മാച്ചസും കളിച്ച് ഒരുപാട് GP ഫാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിക്കാതെ തന്നെ എങ്ങനെ ഒരു നല്ല GP ഫാം ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോ ക്ലിക്കർ എന്തുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിച്ചാൽ. ഒന്നാമതായി, നമ്മുടെ ഫോൺ നല്ലതായിട്ട് ഹീറ്റാകും. പിന്നെ രണ്ടാമത്, നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ആകും ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ ചില ഫോൺസിലൊക്കെ കാണാറുണ്ട് ആഡ്സ്, ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിക്കുമ്പോൾ ആഡ്സും അതുപോലെ തന്നെ ഓട്ടോ ഡൗൺലോഡ് ആവുന്നുണ്ട് ആപ്സൊക്കെ. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുറേ കാലം നിങ്ങൾ ഈ ഓട്ടോ ക്ലിക്കർ ഉപയോഗിക്കുമ്പോൾ ഒരു ലോ എൻ ഡിവൈസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫോണിൻ്റെ ടച്ചിന് കംപ്ലയിൻറ്റ് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓട്ടോ ക്ലിക്കർ നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ GP ഫാം ചെയ്യാനായിട്ടുള്ള 6 ലെജിറ്റ് വേസ് ആണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമതായി തന്നെ, ടൂർ മാച്ചസ്, ക്യാമ്പയിൻ മാച്ചസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഒരു ടൂർ മാച്ച് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ഒരു 64,000 GP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമ്പയിൻ മാച്ചസിൽ വൈറ്റ് ബോളോ സിൽവർ ബോളോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ വെച്ച് മാക്സിമം ക്യാമ്പയിൻ മാച്ചസ് കളിക്കാൻ നോക്കുക. അങ്ങനെ നിങ്ങളൊരു 10 മാച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 22,000-25,000 GP അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് റിന്യൂവലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, PES 21 തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരെയും കോൺട്രാക്ട് റീസെറ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഒരു പ്ലെയറിന് 10 കോൺട്രാക്ട് ഉണ്ടെങ്കിലും 20 കോൺട്രാക്ട് ഉണ്ടെങ്കിലും ഒരു കോൺട്രാക്റ്റും ഇല്ലെങ്കിലും തന്നെ നിങ്ങളുടെ കോൺട്രാക്ട് എല്ലാം റീസെറ്റ് ആകും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാത്ത പ്ലെയേഴ്സ് വെച്ച് ക്യാമ്പയിൻ മാച്ചസും ടൂർ മാച്ചസും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് GP ലോസ് ഒന്നും ഉണ്ടാകാതെ നിങ്ങൾക്ക് നല്ലൊരു GP ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് സ്കൗട്ടിനെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ ഒരുമിച്ചായിരിക്കും സ്കൗട്ടെല്ലാം റിലീസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ പോയി സ്കൗട്ട് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇരട്ടി GP അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയോളം GP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് പറയാൻ പോകുന്നത് പ്ലെയേഴ്സിനെ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, PES 21 വരുമ്പോഴത്തേക്കും നമ്മുടെ പ്ലെയേഴ്സ് എല്ലാം ബേസും ക്യാരി ഓവറും ഫീച്ചേർഡ് എല്ലാം ക്യാരി ഓവർ ഒറ്റ വേർഷൻ കാർഡായിട്ട് പോകും. അപ്പോൾ ക്യാരി ഓവർ റിലീസ് ചെയ്താൽ സാധാരണ ബേസ് പ്ലെയറിനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഇരട്ടി GP നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഫീച്ചേർഡ് കാർഡ് അടുത്ത വർഷം ഗോൾഡായി ഡൗൺഗ്രേഡ് ആവുന്ന ഏതെങ്കിലും ഫീച്ചേർഡ് കാർഡൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതിനെ റിലീസ് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നിങ്ങളൊരു തണ്ടർ ബോൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോളിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 4 ഇരട്ടി GP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വഴി നിങ്ങൾക്ക് PES 21 തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1-2 മില്യൺ GP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നീട് പറയാൻ പോകുന്ന 2 ടിപ്പുകൾ നിങ്ങൾ PES 21 തുടങ്ങുമ്പോൾ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ടിപ്പുകളാണ്. അപ്പോൾ ഒരു 20-30% ആൾക്കാർക്ക് അറിയാത്ത, പുതിയ യൂസേഴ്സിന് അറിയാത്ത ടിപ്പുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ ടിപ്പുകൾ മനസ്സിലാക്കിയെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ന്യൂ പ്ലെയർ കോൺട്രാക്ട്. ഇപ്പോൾ സാധാരണ നിങ്ങൾക്കൊരു പുതിയൊരു പ്ലെയറിനെ നിങ്ങൾ സൈൻ ചെയ്താൽ നിങ്ങൾ ആദ്യം പോയി അവരെ ട്രെയിൻ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല വാല്യൂ പ്ലെയറിനെ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ മാക്സ് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കോൺട്രാക്ട് റിന്യൂവൽ ചെയ്യുവാണെങ്കിൽ ഒരു 1,500 GP മുകളിൽ പോകും.
അതേസമയം ആ പ്ലെയറിനെ ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പ് പ്ലെയറിന്റെ കോൺട്രാക്ട് റിന്യൂ ചെയ്താൽ ഒരു പകുതി ജി പി എ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല സംഖ്യ ജി പി ലാഭിക്കാൻ സഹായിക്കും. അടുത്തത് പറയാൻ പോകുന്നത് മാച്ച് ഡേ സ്പെക്ടേറ്റ് മോഡാണ്. നിങ്ങൾക്കെല്ലാം അറിയാം മാച്ച് ഡേ സ്പെക്ടേറ്റ് മോഡ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 10-15K GP നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. പക്ഷേ സ്പെക്ടേറ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ ജി പി ഉണ്ടാക്കാം എന്നതാണ് ഈ ട്രിക്ക്. അപ്പോൾ ഈ ട്രിക്ക് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മാച്ച് ഡേ മോഡ് സ്പെക്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ ഓഫ് ചെയ്തിടുക. നെറ്റ്വർക്ക് കണക്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മാച്ച് ഡേ മോഡ് സ്പെക്ടേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കും. ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ ഓൺ ആക്കുക, എന്നിട്ട് ഇത് ഓക്കെ അടിച്ചു വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ മാച്ച് ഡേ മോഡ് സ്പെക്ടേറ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ റിവാർഡ് ലഭിക്കും. അപ്പോൾ ഈ ടിപ്സും ട്രിക്സും വെച്ച് ധാരാളം ജി പി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.